ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പറയുന്നതേ പാല് കൊടുക്കുന്ന ഇടയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അപകടമാണ്. പലപ്പോഴും സ്ത്രീകൾ വലിയ കാര്യം ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന കുഞ്ഞിൻ്റെ ജീവനെ അത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം പല അമ്മമാർക്കും അറിയില്ല പാല് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും, അഥവാ ഇനി പാല് മൂർത്താവിൽ കയറുക അല്ലെങ്കിൽ തലയിൽ കയറുക തരിപ്പിൽ പോവുക എന്നൊക്കെ പറയും. അങ്ങനത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെക്കണം. കാരണം ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പെട്ടെന്ന് പല അമ്മമാരും വേഗം അങ്ങോട്ട് കരയാൻ നിൽക്കുക ചെയ്യുക. അങ്ങനെയല്ല, അതിനുള്ള നേരത്തെ നമ്മൾ അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പാരൻ്റൽ ആൻഡ് പ്രഗ്നൻസി ടിപ്സിൻ്റെ വീഡിയോ ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഡിസ്ലൈക്കും അടിക്കാവുന്നതാണ്. ഈ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പല അമ്മമാരും ശ്രദ്ധിക്കാറു പോലുമില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാം. നമ്മുടെ വായയുടെ അറ്റത്തുണ്ടല്ലോ ഒരു കുറുനാക്ക് പറഞ്ഞിട്ടൊരു സംഭവം, ആ ഒരു എൻഡിങ്ങിലാണ് ഭക്ഷണത്തെ അന്നനാളത്തിലേക്കും അവിടുന്ന് വയറ്റിലേക്കും പിന്നെ അതുപോലെ തന്നെ വായുവിനെ ശ്വാസകോശത്തിലേക്കും തിരിച്ചു വിടുന്നത്, ആ ഒരു എൻഡിങ്ങാണ്. അപ്പോൾ ചില എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു കുറുനാക്കുണ്ടല്ലോ പണിമുടക്കും. അപ്പോൾ ഇത്തരം അവസ്ഥയിലാണ് ആ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ചെയ്യും ശ്വാസകോശത്തിലേക്ക് അങ്ങോട്ട് കയറും. അത് പിന്നെ കുഞ്ഞുങ്ങളുടെ ശ്വാസകോശക്കോയൽ ചെറുതായതുകൊണ്ട് തന്നെ ആഹാരം കൊണ്ട് പെട്ടെന്ന് നിറഞ്ഞിട്ട് മരണം സംഭവിക്കാം. അപ്പോൾ മാസം തികയാത്ത കുഞ്ഞുങ്ങളിലാണ് മെയിൻ ഈ വലിയ പ്രശ്നം കാണുന്നത്. പ്രത്യേകിച്ചും ആ ഒരു 60 ദിവസം ആവുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഏതൊരമ്മമാരും ഉറങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്ത് ശരിക്കും ഉറക്കം തെളിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ പാല് കൊടുക്കാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 60 കഴിയുന്നവരെ നമ്മളെ കൂടെ നമ്മുടെ പാരൻസ് നമ്മളെ കൂടെ കിടക്കുകയെങ്കിലും ചെയ്യും. അഥവാ ഇനി ഒറ്റക്ക് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിലൊന്നും പാല് കൊടുക്കാണ്ടിരിക്കുക. കുഞ്ഞ് കരഞ്ഞുന്നുണ്ട്, വേഗം ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം കുഞ്ഞിന് പാൽ കൊടുക്കുക. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെങ്ങാനും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളറിയില്ല. രണ്ടാമത്തെ കേസ്, കുഞ്ഞിനെ കിടന്നുകൊണ്ട് ഒരിക്കലും രാത്രി പാല് കൊടുക്കരുത്. ആ ഒരു സമയത്ത് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീഴാനും കുഞ്ഞിന് ശ്വാസ തടസ്സം ഉണ്ടായി കുഞ്ഞ് മരിക്കാനും അങ്ങനത്തെ ഒരുപാട് ന്യൂസ് കേൾക്കാറുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഒന്നാമതായിട്ട് നോട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് ശരിയായ രീതിയിലാണോ പാല് കൊടുക്കുന്നത് എന്നതാണ്. ശരിയായ രീതിയിൽ പാല് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കട്ടിലിൻ്റെ ഒരറ്റത്ത് അതല്ലെങ്കിൽ കസേരയിൽ ഇരുന്നിട്ട് വേണം. മടിയിലൊരു തലയണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞിനെ കിടത്തുക. എന്നിട്ട് അമ്മയുടെ കയ്യിൽ വേണം കുഞ്ഞിനെ വെക്കാൻ. എന്നുവെച്ചാൽ കുഞ്ഞിൻ്റെ തല വെക്കുന്നത് ഇടത്തെ ഭാഗത്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്തുള്ള ആ ഒരു കയ്യിലായിരിക്കണം കുഞ്ഞിൻ്റെ തല വെക്കാനും. അതൊരു 30 ഡിഗ്രിയിലായിരിക്കണം കുഞ്ഞിൻ്റെ തല പൊക്കി പിടിക്കേണ്ടതും. പിന്നെ കുഞ്ഞ് കിടക്കേണ്ടത് ആ ഒരു തലയണയിലും ആയിരിക്കണം. അപ്പോൾ തലയണ കുറച്ചുകൂടി പൊക്കി നിൽക്കുന്ന തലയണയാകുമ്പോൾ നമുക്ക് ഓവർ അങ്ങോട്ട് കുനിഞ്ഞിരിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് പാലെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പിന്നെ മുലയുടെ സെൻറ്ററിൽ കിടക്കുന്ന കംപ്ലീറ്റ് ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് മാക്സിമം കുഞ്ഞിൻ്റെ വായലോട്ട് എത്തുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടതും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ താടി നമ്മുടെ ആ ഒരു സ്തനത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ തട്ടുന്ന രീതിയിലുമാണ് പാൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പാൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിന് ചിലപ്പോൾ തികട്ടി വരിക, ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ടോയെന്ന് നമ്മൾ വാച്ച് ചെയ്യണം. കാരണം കുഞ്ഞിന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ആ കുടിച്ച പാല് കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ വലിയ ആൾക്കാരൊക്കെ ഛർദ്ദിക്കുന്ന രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കാറുണ്ട്, നോർമലാണ്. പക്ഷേ ആ സമയത്ത് നമ്മളവിടെ വേണം എന്നുള്ളൂ. പിന്നെ അതുപോലെ ഛർദ്ദിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൂക്കിലൂടെയൊക്കെ പിന്നെ ആ ഒരു പാല് വരാറുണ്ട്. അപ്പോൾ വേഗം നമ്മൾ മൂക്കൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് വായു എല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ പാല് കുടിക്കുന്ന സമയത്ത് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരിക, അതല്ലെങ്കിൽ തരിപ്പ് പോവുക എന്ന് വെച്ചാൽ മൂർത്താവിലോട്ട് കയറുക, അങ്ങനത്തെ സിറ്റുവേഷൻ വരികയെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് കുത്തനെ നിർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു
ഈ പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടൈമിംഗ് ആയിരിക്കും. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വല്ലാണ്ട് പേടി ഇങ്ങോട്ട് വരികയും വല്ലാത്തൊരു ടെൻഷൻ കയറുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതി അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷൻ അടിക്കാതെ അധികം വെപ്രാളം കൂട്ടാതെ കുഞ്ഞിനെ വേഗം അങ്ങോട്ട് എടുത്തിട്ട് തല പൊക്കി നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് കുഞ്ഞൊന്ന് പിന്നെ റിലാക്സായി, ഒരു കുറച്ച് സൗണ്ടോ ചുമക്കലോ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാൻ പറ്റും കുഞ്ഞ് റിലാക്സ് ആയോ എന്നുള്ളത്. ഇനി അഥവാ ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞിനെ നന്നാക്കി ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം കിട്ടാനുള്ള ടെൻഡൻസും കിട്ടും. പിന്നെ കുഞ്ഞ് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേഗം പിടിച്ചിട്ട് ഒന്ന് അങ്ങോട്ടേക്കോ നമ്മുടെ ദേഹത്ത് ആവാണ്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്ന പ്രവണത ഒക്കെ ഉണ്ട് സ്ത്രീകൾക്ക്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ദേഹത്തായാലും കുഴപ്പമില്ല, അത് കഴുകാം, വാഷ് ചെയ്യാം, അതൊക്കെ നോർമലാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് ഛർദ്ദിച്ച് അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ രീതിയിൽ ആക്കുന്ന സമയത്ത് കുഞ്ഞിന് അതൊന്നും കൂടിയും ഡേഞ്ചർ സോണിലോട്ടൊക്കെ പോവും. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കുക. പിന്നെ പാൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ആ ഒരു ഗ്യാസ് അല്ലെ ആമ്പക്കം വരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, തോളിലിട്ടിട്ട് നമ്മുടെ ഷോൾഡറിലോട്ട് കുഞ്ഞിൻ്റെ വയറ് എത്തുന്ന രീതിയിൽ അത്രയും പൊക്കി പിടിച്ചിട്ട് കുഞ്ഞിനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ പുറത്ത് കുറച്ച് നേരം ഒന്ന് തട്ടി കൊടുക്കാം, ഉയിഞ്ഞൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ചെറിയൊരു രീതിയിൽ അമർത്തി കൊടുക്കുകയാണെങ്കിൽ വേഗം പിന്നെ ആ ഒരു ഗ്യാസ് പോരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നേരെ തോളിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് കിടത്തും. അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും കുഞ്ഞിൻ്റെ ആ ഒരു എയർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ തട്ടി കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ ചില സ്ത്രീകൾക്ക് നന്നാക്കി തട്ട് കിട്ടും, എന്നുവെച്ചാൽ കുഞ്ഞിന് വേദനിക്കുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെല്ലൊന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ഗ്യാസ് പോരും. അപ്പോൾ അത് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് മാക്സിമം കുഞ്ഞിനെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു രീതിയിലോട്ട് മേലോട്ട് കയറ്റി വെച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കുഞ്ഞിന് പെട്ടെന്ന് എയർ പോയിക്കോളും. പിന്നെ പാലൊക്കെ കൊടുത്ത് കുഞ്ഞിനെ നമ്മൾ തൊട്ടില്ലോ അല്ലെങ്കിൽ നമ്മൾ കൂടെ കിടത്തുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വെറൈഡ് ആയിരിക്കണം. കുഞ്ഞിനെ ആ ഒരു സമയത്ത് ഒന്ന് തൊട്ടിൽ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞൊന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു മൂളക്കം വന്നിട്ട് നമ്മൾ വേഗം കണ്ണ് തുറന്ന് നോക്കണം. അഥവാ നമ്മൾ നല്ല ഉറക്കത്തിൻ്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വേറെ ആരെങ്കിലും കിടത്തെങ്കിലും വേണം. കാരണം കുഞ്ഞ് ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലർന്ന് കിടക്കുന്ന കുഞ്ഞ് ഇപ്പോൾ 90-60 ആ ഒരു സമയത്തിൻ്റെ ഇടയിലുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കുന്ന സമയത്ത് അതിന് വായും മൂക്കും എല്ലാം കവർ ചെയ്തിട്ടായിരിക്കും ഒരുപാട് ഛർദ്ദിക്കുന്ന കുട്ടികൾ ഛർദ്ദിക്കുക. അല്ലെങ്കിൽ കുറച്ച് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിലും ചെരിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു തുണിയിലൊക്കെ തട്ടി കുഞ്ഞിൻ്റെ മുഖത്ത് മൂക്കിൻ്റെ ഭാഗമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ലപോലെ ഡേഞ്ചറാണ്. പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഛർദ്ദിക്കുന്ന കുട്ടികളെ രാത്രി തൊട്ടിലിൽ കിടത്താതെ കൂടെ കിടത്തുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. പക്ഷേ ആ കൂടെ കിടത്തുന്ന സമയത്ത് നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് കുടിക്കുന്ന സമയത്തിൽ തരിപ്പ് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് ഛർദ്ദിക്കുന്ന കുട്ടികളുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പാല് കൊടുത്തിട്ട് നിർത്താൻ നമ്മൾ തയ്യാറായാൽ മതി. എന്നുവെച്ചാൽ അവർ ഉറങ്ങുന്നവരെ അവർ കുടിക്കും, അല്ലെങ്കിൽ അവർക്ക് വയറ് നിറയുന്നവരെ അവർ കുടിക്കും. പക്ഷെ അത്ര കൊടുക്കണ്ട. കുഞ്ഞിന് നമുക്ക് ഒരു ഏകദേശം ടൈം അറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയം. അപ്പോൾ അതിന് ഒരു കുറച്ച് സമയം ഫീഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നിർത്തുക, എന്നിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കി ഫീഡ് ചെയ്യുക. അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് കുറച്ചും കൂടിയും പാല് കൺട്രോൾ ചെയ്തിട്ട് കുടിക്കാനും കുഞ്ഞിന് കുറച്ചും കൂടിയും ഒന്ന് റിലാക്സായി നിർത്താനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചില കുട്ടികൾക്ക് 60 ആ ഒരു ഗ്യാപ്പിൻ്റെ അടുക്ക് വയറൊക്കെ ഭയങ്കര സ്തംഭിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ടിടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം തന്നെ കുറച്ചും കൂടി ലോങ്ങായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. കാരണം കുഞ്ഞിൻ്റെ ഒരു നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് കുഞ്ഞിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടരുതല്ലോ. അതുകൊണ്ട് പുതിയ പുതിയ അമ്മമാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് തന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ നിർത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.